ലഹരിയുടെ ഉപഭോക്താക്കളായി അത് ഉപയോഗിക്കുന്നവരായി നമുക്ക് കാണാൻ കഴിയുന്നത് പെൺകുട്ടികളെയും കൂടിയാണ്. ഞാൻ തമാശ പറയല്ല, ഈ മലപ്പുറം ജില്ലയിലെ ഒരു പിന്നെ പെൺകുട്ടികൾ മാത്രമുള്ള സ്ഥാപനത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് ടൂറ് പോയ ഒരു ബസ്സിലുണ്ടായിരുന്ന ക്ലീനർ എന്നോട് പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത സങ്കടമാണ്. എന്താ കാര്യം? ടൂറ് പോകുന്ന സമയത്ത് നാടുകാണി ചുരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാഹനത്തിൽ വല്ലതുണ്ടോയെന്ന് പറഞ്ഞപ്പോൾ ക്ലീനറായ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കയറിക്കോളൂ, ഇതിലൊന്നുമില്ല, കുട്ടികളുടെ സാധനങ്ങളും മറ്റൊക്കെ ഉണ്ട്, അതൊന്നും കയറി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. പെൺകുട്ടികളാണെന്ന് കണ്ടപ്പോൾ അയാൾ പരിശോധിക്കാതെ വിട്ടു. കുറേ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു, അത് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ എന്നെ സഹായത്തിന് വിളിച്ചു. എന്തിനാണ്? ആ ബസ്സിന്റെ താഴ്ഭാഗത്ത് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടത്തിന്റെ രണ്ട് പെട്ടി, അത് അവരുടെ കൂടെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ. എന്താ? ആ ബസ്സിൽ വന്നിരിക്കുന്ന 40-ലേറെ വരുന്ന വിദ്യാർത്ഥിനികളിൽ എല്ലാവരും എന്ന് തന്നെ പറയാം കുട്ടി പൊട്ടിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടു. അതിലെല്ലാ ജാതിയും മതമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. വളരെ വേദനയോടുകൂടെ ആ ചെറുപ്പക്കാരനായ സഹോദരൻ എന്നോട് പറഞ്ഞു, ചിന്തിക്കണ്ടേ നമ്മള് അല്ലേ? ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ കുടുംബത്തില് ഒരിക്കൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉപ്പായ പറഞ്ഞു, ഒരു വല്ലാത്തൊരു സങ്കടം പറഞ്ഞു. പിന്നെ ഒന്ന് സ്കൂളിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പ്ലസ് ടുവിന് പഠിക്കുന്ന, പ്ലസ് ടു അവസാന സമയമാണ് അതിൻ്റെ ഒരു പഠിക്കുന്ന സമയത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ചെന്നപ്പോൾ അധ്യാപകന്മാരൊക്കെ വല്ലാത്ത ദേഷ്യത്തിലാണ്, കുറച്ച് കുട്ടികളെ ഇങ്ങനെ പുറത്തു നിർത്തിയിട്ടുണ്ട്. ഇവർ ചെന്നപ്പോ അധ്യാപകന്മാർ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇവരുടെ ബാഗുകളിൽ നിന്നും കിട്ടി, ഈ പെൺകുട്ടികളുടെ ബാഗുകളിൽ നിന്നും കിട്ടിയ കഞ്ചാവിന്റെ പൊതികളും കഞ്ചാവുമൊക്കെ പെൺകുട്ടികളുടെ. അങ്ങനെ സ്കൂള് കഴിഞ്ഞു, വല്ലാത്ത പ്രശ്നമൊക്കെ ആയി, ഇവര് പിന്നെ ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവളെ കല്യാണം കഴിച്ച് വിട്ട്, കല്യാണം കഴിച്ച് 1-2 മാസം കഴിഞ്ഞപ്പോ ഈ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾ അർജന്റായിട്ട് വരണം, ഇവൾക്ക് വലിയ തളർച്ചയും എന്തൊക്കെയോ മാനസിക അസ്വസ്ഥ്യവും. എന്നോട് പറയണം, നേരിട്ട് പറഞ്ഞതാണ്, അനുഭവസ്ഥനായ ഒരാൾ പറഞ്ഞതാണ്, നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, നമ്മളിതിൽ മതവും ജാതിയും മാത്രം പരിഗണിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ, നമ്മുടെ അടുത്ത തലമുറ ഈ ഒരവസ്ഥയിലേക്ക് പോകരുത്, സൂക്ഷിക്കാൻ വേണ്ടി പറയാം. എന്റെ ഈ സംസാരം കേൾക്കുന്ന വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളും ഗൗരവത്തോടെ പടച്ചോനെ പേടിക്കല്ലാതെ രക്ഷയില്ല അല്ലേ? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ത്യാഗം സഹിച്ച മാതാപിതാക്കളെ അവഗണിച്ച് അവരെ നിന്ദിച്ച് അവരെ പ്രയാസപ്പെടുത്തി അവരെ കണ്ണീരൊലിപ്പിക്കുന്നവർക്ക് ദുനിയാവിൽ തന്നെ അതിന്റെ പകരം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നുപോകേണ്ടതില്ല. ചിന്തിക്കണം നമ്മള്. അങ്ങനെ ഈ പെൺകുട്ടിയെ അന്വേഷിച്ചപ്പോഴെന്താണ്, സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് കല്യാണത്തിന്റെ ഇടയിലുള്ള സമയത്ത് പോലും കൂട്ടുകാരികളുമായി ബന്ധപ്പെട്ടിട്ടും മറ്റുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇത് ഉപയോഗിച്ചിരുന്ന, കല്യാണം കഴിഞ്ഞിട്ട് അതിന് അവസരം കിട്ടാതെ ആയപ്പോഴാണ് അത്രേ അവൾക്ക് ഈ മാനസിക അസ്വസ്ഥ്യം തുടങ്ങിയത്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എങ്ങനെ ഇത് വരുന്നു. നമ്മളുടെ ഇടയിൽ മദ്രസയിൽ പോകുന്ന ഒരു സമൂഹം പതുക്കെ ഇല്ലാതെയാവാൻ വേണ്ടി പോവാണ്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലും മറ്റുമൊക്കെ 10,000-ക്കണക്കിന് മക്കൾ ഈ ശവ്വാൽ 20 നമ്മളുടെ ഈ ഒരു 6 നോമ്പങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രസ തുറക്കുന്ന സമയത്ത് മദ്രസകളിൽ പ്രവേശനം നേടുന്നുണ്ട്. ശരി, പക്ഷേ മുൻഗാമികളെ അപേക്ഷിച്ചിട്ട് അതിന്റെ 10% കുറവാണ് മദ്രസയിൽ പോകണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം. അതല്ലെങ്കിലോ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തില് മദ്രസ പഠനം കൂടണ്ട്, അവിടുന്ന് തന്നെ എല്ലാം ശരിയായിക്കോളും. വളരെ കൃത്യമായി ഞാൻ പറയാണ്, മദ്രസ പഠനം നമ്മുടെ മദ്രസകളിൽ നിന്ന് നടത്തുക എന്നുള്ളത് തന്നെയാണ് മക്കളെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്ന അവർക്ക് നൽകേണ്ട പരിപാലനത്തിൽ പ്രധാനപ്പെട്ടതാണ്.